കരിപ്പൂർ വിമാനത്താവളത്തിന് ഹജ്ജ് യാത്ര അനുമതി നിഷേധിച്ച കേന്ദ്ര നടപടി പിൻവലിക്കണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വർഷം കൊച്ചി വിമാനത്താവളത്തിനാണ് ഹജ്ജ് യാത്രയ്ക്കുള്ള ഏക കേന്ദ്രം. വിമാന ദുരന്ത ശേഷം വലിയ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ഹജ്ജ് യാത്രയിലും കരിപ്പൂരിന് തിരിച്ചടിയായത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരിൽ 80% മലബാറിൽ നിന്നാണ്. ഹജ്ജ് ഹൗസും കോടിക്കണക്കിന് രൂപ ചിലവിട്ട് നിർമ്മിച്ച വനിതാ ബ്ലോക്ക് അടക്കമുള്ള സൗകര്യങ്ങളും കരിപ്പൂരിലാണ്. എന്നിട്ടും കരിപ്പൂരിനെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ആരോപിക്കുന്നു. 2015 റൺവേ റീകാർപ്പറ്റിംഗിന്റെ പേരിൽ കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കൊച്ചിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് 2016, 2017, 2018 വർഷങ്ങളിലും കൊച്ചിയിലായിരുന്നു കേരളത്തിലെ ഏക ഹജ്ജ് യാത്രാ കേന്ദ്രം. സംസ്ഥാന സർക്കാരും ജനപ്രതിനിധികളും നിരന്തരം ആവശ്യമുന്നയിച്ചതിനെ തുടർന്ന് 2019 കരിപ്പൂരിന് വീണ്ടും ഹജ്ജ് യാത്രാ കേന്ദ്രത്തിനുള്ള അനുമതി കിട്ടി. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷങ്ങളിലായി മുടങ്ങിയ ഹജ്ജ് തീർത്ഥാടനം വീണ്ടും തുടങ്ങുന്ന ഘട്ടത്തിലാണ് വീണ്ടും കരിപ്പൂർ പട്ടികയിൽ നിന്ന് പുറത്തായത്. 2021 ഓഗസ്റ്റ് 7 കരിപ്പൂരിലുണ്ടായ വിമാന ദുരന്തത്തെ തുടർന്ന് വലിയ വിമാനങ്ങളുടെ സർവീസിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ചെറുവിമാനങ്ങൾ ഹജ്ജ് സർവീസ് നടത്തിയാൽ ചെലവ് ഏറുമെന്നത് പരിഗണിച്ചാണ് കൊച്ചിയെ കേരളത്തിലെ ഏക ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റാക്കാൻ കേന്ദ്ര സർക്കാരും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും തീരുമാനിച്ചതെന്നാണ് സൂചന. എന്നാൽ കരിപ്പൂർ വിമാനാപകടം വിമാനത്താവളത്തിലെ അപാകത കൊണ്ടല്ലെന്ന് റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണം പിൻവലിച്ച് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.